എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു പരിപാടിയിലേക്ക് വിളിച്ച കവിസംഗമത്തിനും സി ടി എമ്മയ്ക്കും ഒരുപോലെ അവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. കവിതയുടെ പേര് ഉയർത്തെഴുന്നേൽപ്പ്. സെപ്റ്റംബർ 14 ഹത്രാസിൽ ഒരു ദളിത് പെൺകുട്ടിയെ കൊന്ന് ചുട്ടുകരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞതിൻ്റെ ഓർമ്മ. ഠാക്കൂർമാരുടെ രക്തത്തിളപ്പിൽ വാൽമീകി ഉരുകുന്നു. അഭിനവ രാമലവകുശന്മാർ സ്രഷ്ടാവിൻ്റെ മകളുടെ ശരീരം പങ്കിട്ടെടുക്കുന്നു. അവരോട് അരുത് ക്രൂരത എന്ന അഭിനവ കാലാളുകൾ ആർഷ ഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്ന മാംസദാഹികളായ ഭക്തന്മാർ തന്നെ തട്ടിക്കൊണ്ടുപോയില്ലല്ലോ എന്ന് സീതാദേവി ആശ്വാസം കൊള്ളുന്നു. പെണ്ണ് ഠാക്കൂരിൻ്റേതെങ്കിൽ തല ഉരുണ്ടേനെ എന്ന് പറഞ്ഞവർ വാൽമീകിയുടെ പെണ്ണ് പുകച്ചുരുളായി ഉയരുന്നത് കണ്ട് ആത്മ നിർവൃതി അടയുന്നു. നീതിദേവതയുടെ കണ്ണുകൾ മറച്ച കെട്ട് നിഷ്പക്ഷതയുടെ ബിംബമെന്ന് പറഞ്ഞു പഠിപ്പിച്ചത് അയ്യോ എനിക്കിതൊന്നും കാണാൻ വയ്യായേ എന്ന് ഓരോ കുട്ടിയും തിരുത്തി എഴുതുന്നു. ശ്രീകോവിലിനുള്ളിൽ വച്ച് രാമഭക്തന്മാർ പിച്ചി ചീന്തിയ ആസിഫ എന്ന 8 വയസ്സുകാരി മുസ്ലിം തിരുത്ത് നേരത്തെ അറിയാതെ പോയതിൽ വെറുതെ ഒരിറ്റ് കണ്ണീർ പൊഴിക്കുന്നു. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി ഉദ്ഘോഷിക്കുന്ന യോഗികളുടെ മോഡിഫൈഡ് ഭാരതത്തിൽ അവൾ ഇന്ത്യയുടെ മകൾ എന്ന് പറയാൻ ഭാരതാംബയുടെ നാവ് വിറകൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന് പഠിപ്പിച്ച സാമൂഹ്യ ശാസ്ത്രാധ്യാപകൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ ശേഷം അംബേദ്കർ കോളനിയിലെ കുട്ടി ക്ലാസ് മുറി വിട്ട് പുറത്തേക്കിറങ്ങുന്നു. വന്ദേമാതരം പാഠഭാഗം മുറ്റത്തെ ചെളിവെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. അകലേക്ക് നടന്നു പോകുന്ന കുട്ടിയുടെ ഫ്രെയിമിനുള്ളിൽ പശ്ചാത്തലമായി വടി നഷ്ടപ്പെട്ട ഗാന്ധി പ്രതിമ തെളിയുന്നു. പ്രതിമയ്ക്ക് താഴെ എല്ലുന്തി ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി ഒരു വൃദ്ധ മുറുക്കിച്ചുവന്ന പല്ലുകൾ കാട്ടി അട്ടഹസിക്കുന്നു. ചുരുട്ടിപ്പിടിച്ച കുട്ടിയുടെ കൈയുടെ ക്ലോസപ്പ് പശ്ചാത്തല ശബ്ദം നരച്ചതെങ്കിലും ഉച്ചത്തിൽ ഉയരുന്നു. നീ തന്നെ നിനക്ക് നീ തന്നെ ഉടയവൻ. നന്ദി ജോഫിൻ. ജോഫിൻ മണിമലയെ ആദരിക്കാൻ പ്രസാദ് സാർ അവരെ ക്ഷണിക്കുന്നു.